ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹാക്ക് ദ ബോക്സ് ആണ്. ഹാക്ക് ദ ബോക്സിൽ ബേസിക് ആയ കാര്യങ്ങളാണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹാക്ക് ബോക്സിലേക്ക് ഒരു ഇൻവൈറ്റ് കോഡ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കുകയാണ്. സോ നമ്മൾ നേരെ നമ്മുടെ ഹാക്ക് ദ ബോക്സ് എന്ന് പറഞ്ഞ ലിങ്കിലോട്ട് പോവുക. സോ നമുക്കിവിടെ കാണാം, ഹാക്ക് ദ ബോക്സ് പെനട്രേഷൻ ടെസ്റ്റിംഗ് ലാബ്. സോ നമ്മളത് എടുക്കുകയാണ്. സോ നമ്മളിവിടെ സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ വന്നതിന് നമുക്ക് നോക്കി മനസ്സിലാവും. ഹാക്ക് ദ ബോക്സ്, ഹാക്ക് ദ ബോക്സ് എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ കമ്പനീസാണ് യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട്, ഹാക്ക് ദ ബോക്സ് ഇസ് എ ഓൺലൈൻ പ്ലാറ്റ്ഫോം അലൈൻഡ് ടു ടെസ്റ്റ് യുവർ പെനട്രേഷൻ ടെസ്റ്റിംഗ് സ്കിൽസ് ആൻഡ് എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് മെത്തോഡോളജി വിത്ത് ദ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ്. സോ ഇതൊരു നമ്മുടെ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കുന്ന വെച്ചാണ്. നമ്മൾ ജോയിൻ കൊടുത്തു കഴിയുമ്പം, നമ്മൾ ജോയിൻ കൊടുത്തുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കാണാം, ഇൻവൈറ്റ് ചാലഞ്ച്, ഹൈ ഫീൽ ഫ്രീ ടു ഹാക്ക് യുവർ വേ ഇൻ, ഹാക്ക് ദിസ് പേജ് ടു ഗെറ്റ് യുവർ ഓൺ യുവർ ഇൻവൈറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു പേജ് ഹാക്ക് ചെയ്യണം നമുക്ക് ഇതിൻ്റെ ഇൻവൈറ്റ് കോഡ് കിട്ടണം, അതായത് നമുക്ക് വേറൊരു വഴിയിൽ ഈ കോഡ് കിട്ടാൻ വഴിയില്ല. സോ നമ്മൾ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പറയും. പിന്നെ നമുക്ക് ഇഫ് യു ഓൾറെഡി മെമ്പർ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ. ഇത് ഓൾറെഡി നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ഹെൽപ്പ് ആണെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ യു കുഡ് ചെക്ക് ദ കൺസോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കൺസോൾ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. സോ നമ്മൾ നേരെ നമ്മുടെ ഒരു പേജ് സോഴ്സ് നോക്കാൻ പോകണം. സോ നമ്മളിവിടെ നമ്മളിവിടെ നോക്കുമ്പോൾ വ്യൂ പേജ് സോഴ്സ് എന്നൊരു ഓപ്ഷൻ കാണും. സോ നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കൊടുക്കും. ഈ ഒരു പേജ് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു HTML ഫയലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കോഡ് ഉപയോഗിച്ചാണ് ഈ ഒരു പേജ് ഇവിടെ റണ്ണാകുന്നത്. സോ ഇതിൻ്റെ അവസാനമായിരിക്കും നമുക്കവിടെ ജാവാ സ്ക്രിപ്റ്റ്. ഞാൻ എന്തുകൊണ്ട് ഈ ജാവാ സ്ക്രിപ്റ്റിലോട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൺസോളിൽ നോക്കാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു കൺസോളിൽ എടുക്കുന്നു. കൺസോളിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ദിസ് പേജ് ലോഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ജാവാ സ്ക്രിപ്റ്റ് ഫയൽ, സീ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഈ ഒരു ഓപ്ഷൻ വെച്ചാണ് ഞാൻ ഇതിലോട്ട് പോയിരിക്കുന്നത്. സോ ഇവിടെ ഒരു ജാവാ സ്ക്രിപ്റ്റ് കിടക്കുന്നത്, ഇതാണ് ജാവാ സ്ക്രിപ്റ്റ് JS ഫയൽസ്. ഇവിടെ നമുക്ക് മൂന്ന് ജാവാ സ്ക്രിപ്റ്റ് നമുക്ക് കാണാം. ഇവിടെ മൂന്ന് ജാവാ സ്ക്രിപ്റ്റ് നോക്കി കഴിയുമ്പോൾ നമുക്കിവിടെ ലോഗിൻ ആണ്. സോ ഇവിടെ ഈ 1, 2, 3. സോ നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു ഇൻവൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതൊന്ന് റൺ ചെയ്തു, ദിസ് ജാവാ സ്ക്രിപ്റ്റ് കോഡ് ലുക്ക് സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ. സോ നമുക്കിതിൻ്റെ അവസാനത്തെ ഇതിലോട്ട് പോയി നോക്കണം. സോ നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ, സോ റിട്ടേൺ ഫംഗ്ഷൻ കൺസോൾ ലോഗ് മേക്ക് ഇൻവൈറ്റ് കോഡ് അജക്സ് ടൈപ്പ് പോസ്റ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരാൾക്ക് അറിയാവുന്ന ഒരാൾക്കാണ് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു ഫംഗ്ഷൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു ഫംഗ്ഷനിൽ ചെന്ന് കൺസോൾ എടുത്ത് അതിനകത്ത് ലോഗ് എടുത്ത് അതിനകത്ത് മേക്ക് ഇൻവൈറ്റ് കോഡ് എന്ന് അടിച്ചു കൊടുക്കാനാണ് പറയുന്നത്. സോ നമുക്കത് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുക്കുക. സോ അതിന് കൺസോളിൽ ചെല്ലുക. സോ നമുക്കിവിടെ ഇവിടെ എന്താ അടിച്ചു കൊടുക്കണ്ടേ, മേക്ക് ഇൻവൈറ്റ് കോഡ് നോക്കി അവർ തന്നെ ഒരു ഇത് കാണിക്കും. മേക്ക് ഇൻവൈറ്റ് കോഡ് കൊടുത്ത് നമ്മളത് ക്ലോസ് ചെയ്യണം. ഓപ്പൺ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. എൻ്റർ കൊടുത്തു. സോ നമുക്കിവിടെ ഒരു കാണിച്ചേക്കണം, ഇവിടെ ഒരു ഒബ്ജക്റ്റ് കാണിച്ചേക്കണം, ഒബ്ജക്റ്റ് 200 success എന്ന് കാണിച്ചിട്ടുണ്ട്. 200 success നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നില്ല, പക്ഷേ വിൻഡോസ് സ്മോൾ ആയതുകൊണ്ട്. സോ ഇവിടെ നമ്മൾ താഴോട്ട് പോയിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഇത് കാണിച്ചു, ഞാൻ ഇപ്പം വലുതായി കാണിച്ചുതരാം. സോ നമുക്കിവിടെ ഒരു ഇത് കാണാം, നിങ്ങൾക്കിവിടെ ഒരു ഒരു കോഡ് കിടക്കുന്നുണ്ടോ, ദിസ് ഡേറ്റ ഈസ് എൻക്രിപ്റ്റഡ്, വി ഷുഡ് പ്രോബബ്ലി ചെക്ക് ദ എൻക്രിപ്ഷൻ ടൈപ്പ് ഇൻ ഓർഡർ ടു ഡീക്രിപ്റ്റ് ഇറ്റ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് Base64 എന്ന് പറയുന്ന ഒരു ഡീക്രിപ്ഷൻ മെത്തേഡിലാണ് ഈ ഒരു ഫയൽ കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിതൊന്ന് കോപ്പി ചെയ്തേക്കാം. ഇവിടുന്ന് ഇത്ര ഫയൽ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. സോ അതുവരെ ഞാനിവിടെ വേറൊരു ഫയൽ എടുത്ത് അതിനകത്ത് Base64 എന്ന് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഡീക്രിപ്റ്റർ എന്ന് വരും. ഡീക്രിപ്റ്റർ അല്ല, ഡീക്രിപ്റ്റർ. സോ ഇവിടെ വന്നു. സോ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഓൺലൈൻ ഡീക്രിപ്റ്റർ എടുക്കുക, എൻകോഡർ. സോ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറയുന്നു. സോ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ എന്നിട്ട് ഇവിടെ ഡീകോഡിന് കൊടുക്കുക, ഇൻ ഓർഡർ ടു ജനറേറ്റ് ഇൻവൈറ്റ് കോഡ് മേക്ക് എ പോസ്റ്റ് റിക്വസ്റ്റ് ടു API ഇൻവൈറ്റ് ജനറേറ്റ്. ഈ ഇതിലോട്ടൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആയിരിക്കും. നമുക്ക് രണ്ട് മെത്തേഡുണ്ട്, ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് മെത്തേഡുണ്ട്. നമ്മൾ ഈ ഒരു ഫയൽ എന്ത് ചെയ്യാം, ഒരു ജാവാ സ്ക്രിപ്റ്റ് ഈ ഒരു ഫയൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇവിടെ നമുക്ക് അജക്സ് ഉപയോഗിച്ച് നമ്മുടെ ടെർമിനലിൽ നമ്മൾ അജക്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെർമിനലിൽ നമുക്ക് അജക്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ അത് അജക്സ് ഉപയോഗിച്ച് ചെയ്യുന്നില്ല, ഞാനതിന് പകരം
ഞാനിപ്പം നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. റിക്ബിൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. റിക്ബിൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലായിട്ട് നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിക്ബിൻ, അതിലോട്ട് പോവാ. നമുക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ നമുക്ക് ടെർമിനൽ ചെയ്യാം. ഞാൻ ടെർമിനൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഈ ടെർമിനൽ അവൈലബിൾ ആവണമെന്നില്ല. സോ എല്ലാവരും ഈ ഒരു കാലി ലിനക്സ് ആണ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. സോ ഇങ്ങോട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഹാക്ക് ദ ബോക്സിൽ പോവാം. ഹാക്ക് ദ ബോക്സിൽ പോയിട്ട് ഈ ഒരു കൺസോൾ ക്ലോസ് ചെയ്യാം. സോ ഈ കൺസോൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ഹാക്ക് ബോക്സിൻ്റെ ഇതുണ്ടോ, https://www.hackthebox.eu, ഇത്രയും കോപ്പി ചെയ്യാം. ഇവിടുന്ന് കോപ്പി ചെയ്ത് നമ്മുടെ നേരെ നമ്മുടെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഡീകോഡ് ചെയ്ത അതിനകത്തൊരു കാര്യം എങ്ങോട്ടാണ് അയക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അയക്കേണ്ടത് എങ്ങോട്ടാണെന്ന് കോപ്പി ചെയ്യാം. സോ എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ബാലൻസ് ആയിട്ട് അതുകൊണ്ട് പേസ്റ്റ് കൊടുക്കുക. സോ ഇവിടെ പേസ്റ്റായി. ഇത് ഇവിടെ ഗെറ്റ് എന്നുള്ളത് പോസ്റ്റ് ആക്കി കൊടുക്കുക. നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് അയക്കേണ്ടത്. സോ സെൻഡ് കൊടുക്കുക. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് സമയമെടുക്കും. സോ ഇതേപോലെ നമുക്ക് അത് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് റിക്വസ്റ്റ് പോയിട്ട് ഇത് തന്നിട്ടുണ്ട്. സോ ഇതും നമുക്കൊരു കോഡിൽ അടക്കണം. നമുക്കൊരു കോഡാണ് എടുക്കണം. സോ ഇത് നമ്മൾ കോപ്പി ചെയ്ത് ഡീകോഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ കടുത്ത ബേസ് 64 ബേസിക് ആയ എല്ലാത്തിൻ്റെയും ഒരു ഡീക്രിപ്ഷൻ കോഡെന്ന് പറയുന്നത്, മെയിനായിട്ട് എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഡീക്രിപ്റ്റാണ്. സോ നമുക്കിവിടെ തന്നെ വരാം. കാരണം ഇത് തന്നെയാണ് ബേസ് 64 തന്നെ ആയിരിക്കണം. ഉറപ്പിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഡീകോഡ് കൊടുത്തു. സോ നമുക്കിവിടെ വേറൊരു കോഡാണ് ഇട്ടിരിക്കുന്നത്. സോ ഈ ഒരു കോഡായിരിക്കണം നമ്മുടെ ഹാക്ക് ദ ബോക്സിൻ്റെയും കോഡ്. സോ ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്യാണ്. സോ പേസ്റ്റ് കൊടുത്തു, സൈനപ്പ് കൊടുത്തു. ഈ ഒരു കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഹാക്ക് ദ ബോക്സ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. ഈ ഒരു ഫീച്ചർ തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഹാക്ക് ബോക്സിലോട്ട് കയറുമ്പോഴത്തേക്ക് ഈ ഒരു ഫീച്ചറാണ് അവർ ഹാക്ക് ചെയ്യണമെന്ന്. ആ ഒരു ഫീച്ചറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് കൊടുത്ത് നമ്മളിത് കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സോ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹാക്ക് ദ ബോക്സിലെ സീരീസ് കുറേ ചാലഞ്ചുകളുണ്ട്. ഹാക്ക് ദ ബോക്സ് എന്ന് പറഞ്ഞ കുറേ ചാലഞ്ചുണ്ട്. ഹാക്ക് ദ വിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവരിക്കും. സോ ബാലൻസ് നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ റെക്കോർഡിംഗ് നിർത്താം.